ഭർത്താവ് കുട്ടികളെ നോക്കിയിരിക്കാനാണ് പറഞ്ഞതെങ്കിൽ ഇന്ന് കുട്ടികൾ കൗതുകത്തോടെ നോക്കിയിരിക്കുകയാണ് 84 കൗതുകമൊരുക്കുന്ന കൗമാരിയമ്മയെ. പേരിൽ കൗതുകക്കാരിയും പ്രവൃത്തിയിൽ കൗമാരക്കാരിയുമായ കൗമാരി തീർക്കുന്നതാകട്ടെ മുത്തിൽ വിരിഞ്ഞ വിസ്മയങ്ങളാണ്. എന്റെ പേര് കൗമാരിയാണ്. 84 വയസ്സായി. കൊച്ചിലെ തയ്ക്കാൻ വലിയ ഇഷ്ടമായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ അച്ഛനൊക്കെ ജംഷഡ്പൂരായിരുന്നു. ജംഷഡ്പൂരിൽ പോയപ്പോൾ കുറച്ച് പഠിച്ചു. അത് കഴിഞ്ഞ് ഇവിടെ തമ്പുരാട്ടി മല്ല സമാജം ഉണ്ടായിരുന്നു. അവിടെ പോയി കുറച്ച് തുന്നൽ പഠിച്ചു. അവിടെ പാസ്സായി. തുന്നലൊക്കെ പാസ്സായതാണ്. അത് കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞപ്പോൾ പിന്നെ കുട്ടികളൊക്കെ ആയപ്പോൾ അവിടെ നിർത്തി. അത് കഴിഞ്ഞിപ്പോൾ കുറച്ച് സ്വസ്ഥമായിപ്പോൾ മോളും മുത്തൊക്കെ മേടിച്ച് തന്നപ്പോൾ കുറേശ്ശെ തയ്ക്കാൻ തുടങ്ങിയതാണ്. ഞാൻ പണ്ടേ കുറേശ്ശെ എല്ലാം തയ്ക്കും. എംബ്രോയിഡറി തയ്ക്കും, ക്രോഷിയുടെ എല്ലാം തയ്ക്കും ഒക്കെ അറിയാം. പക്ഷെ സ്കൂളിൽ ജോലിയൊക്കെ മേടിച്ചു തരാമെന്ന് പറഞ്ഞത് ഞാൻ പറഞ്ഞു. അപ്പം അച്ഛൻ സമ്മതിച്ചു. ഇവളുടെ അച്ഛൻ സമ്മതിച്ചില്ല. ജോലിക്കൊന്നും പോകണ്ട, കുട്ടികളെ നോക്കി ഇന്നാ മതിന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ അങ്ങനെ പോയി. അപ്പം അങ്ങനെ തയ്ക്കാനൊന്നും പറ്റിയില്ല. ഇപ്പോഴാണ് സ്വസ്ഥമായിപ്പോൾ കുറേശ്ശെ തയ്ച്ചു തുടങ്ങിയതാണ്. പെട്ടെന്ന് അങ്ങോട്ട് തുന്നാൻ പറ്റില്ല, വയസ്സായില്ലേ. ആ എംബ്രോയിഡറി തുന്നി, ക്രോഷിയുടെ തുന്നും. ഞാൻ എംബ്രോയിഡറി ചെയ്തു. തയ്ച്ചത് ആണ്. എനിക്ക് കട്ടിങ്ങിന് വലിയ ഇഷ്ടമല്ല, അറിയാം. പക്ഷെ തയ്ക്കില്ല, ഞാൻ ഇതൊക്കെ തയ്ക്കുള്ളൂ. എനിക്കിതാണ് ഇഷ്ടം. കുറേശ്ശെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്, പതുക്കേ ആവുള്ളൂന്നേ ഉള്ളൂ. തയ്ക്കാനെങ്കിൽ ഇഷ്ടം, വലിയ ഇഷ്ടമാണ്. ഓരോന്ന് കാണുമ്പോൾ തയ്ക്കണം എന്നൊന്നും. ഇപ്പോഴും അതെ, വലിയ ഇഷ്ടമാണ് എനിക്ക് തയ്ക്കാൻ. അത് കാരണം എന്താ ഇങ്ങനെയൊക്കെ ചെയ്യണം. വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ, മനസ്സിന് സന്തോഷം വരും. അപ്പോൾ എല്ലാ എംബ്രോയിഡറി ഒക്കെ ഞാൻ ചെയ്യണേനെ. പിന്നെ തുന്നാൻ ഓരോരുത്തർക്ക് കൊടുക്കും. ഞാൻ വെച്ചേക്കൊന്നുമില്ല, ആർക്കാ വേണ്ടത് എൻ്റെ അപ്പം കൊടുക്കും. പിന്നെ എന്തിനാണ്, നമ്മുടെ സ്വന്തം ആൾക്കാർക്കാണ് കേട്ടോ, വെറുതെ കൊടുക്കും. അപ്പോൾ അല്ലാണ്ട് വിൽപ്പനയൊന്നുമില്ല. നേരം പോക്കിന് വയസ്സായില്ലേ.